കേരളം മഞ്ഞ കടലാവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വീണ്ടും ഒരു ഐ എസ് എൽ കാലത്തേക്ക് നീങ്ങുകയാണ് നമ്മൾ. ഇനി കാൽപന്ത് കളിയുടെ ആവേശ കാഴ്ചകളാണ് ആരവമാണ്. ഈ കോവിഡ് എല്ലാം നഷ്ടപ്പെടുത്തിയ കളികളുടെ ആരവം കൂടി ഈ സ്റ്റേഡിയത്തിൽ ഇത്തവണ ഉയരുമെന്ന് ഉറപ്പാണ്. ഐ എസ് എൽ 9-ാം സീസണിന്റെ നാളെ തുടക്കം. നാളെ നമ്മുടെ ബ്ലാസ്റ്റേഴ്സിന് ഈസ്റ്റ് ബംഗാളാണ് എതിരാളികൾ. Definitely the team is looking very good, balanced in every side, and very much pumped up to play our first game and go for the victory. We will try our level best to improve as a team, and for our supporters we have to do more, and for us also. This is the reason. Kochiyil ninnu Jayesh Pookottirundu. പുക്കോ ഇത്തവണ മികച്ച ടീമാണ്. നമ്മ 7 മലയാളികളുണ്ട്. അടിപൊളി ടീമാണ്. അസാധ്യ കോച്ചുണ്ട്. ഇത്തവണ കപ്പുറപ്പല്ലേ? ഉറപ്പായിട്ടും. കാരണം ഇത്രയും വലിയ പ്രതീക്ഷകളൊക്കെ ആയിട്ടായിരുന്നു കഴിഞ്ഞ തവണ നമ്മൾ ഗോവയിൽ പോയി ആ ഒരു തോൽവി. ഇപ്പോഴും അതിൻ്റെ വേദന മാറിയിട്ടില്ല. ആ ഒരു ഫറ്റോടയിൽ വെച്ചാണ് ആ വേദന മാറണമെങ്കിൽ തീർച്ചയായിട്ടും ഇത്തവണ നമുക്ക് കിരീടം കൂടിയേ തീരൂ. അതിനുള്ള ഒരു ഒരു ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെയാണ് ആരാധകരും നമ്മളെപ്പോലെയുള്ള ആരാധകരും ഒപ്പം ടീം ഒന്നടങ്കമുള്ളത്. പത്രസമ്മേളനത്തിൽ നടത്തിയ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെല്ലാം ആ ഒരു ശുഭാപ്തി വിശ്വാസം തന്നെയാണ് നമ്മുടെ സ്വന്തം ആശാൻ ഇവാൻ വുക്കമനോവിച്ച് പങ്കുവച്ചതും. ആരാധകർക്ക് വേണ്ടി മികച്ച ഒരു പ്രകടനം തന്നെ പുറത്തെടുക്കുമെന്നുള്ളൊരു ഉറപ്പ് ആശാൻ നമുക്ക് തന്നു കഴിഞ്ഞു. പിന്നെ നമുക്കുള്ളൊരു വലിയൊരു ആശങ്ക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ക്യാമ്പിനിടെ നമ്മുടെ സ്വന്തം സഹൽ അബ്ദുൽ സമദിനെ ചെറിയൊരു പരിക്കേറ്റിരുന്നു കാലിന്. അത് വലിയ രീതിയിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ആശങ്കയാകുമോ എന്നൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ വൈകിട്ട് നമ്മൾ ടീമിൻ്റെ പരിശീലനം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സഹലെല്ലാം ഫുൾ ഫിറ്റാണ്. സഹല് മികച്ച രീതിയിൽ തന്നെ പരിശീലന സെഷനിലെല്ലാം പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് ആ ഒരു ആശങ്കയും പോയി. ഇനി നമുക്ക് തീർച്ചയായിട്ടും നാളത്തെ ഒരു ഒരു ഇന്ന് രാത്രി ഒന്ന് ഇരുട്ടി വിളിക്കാനുള്ള ഒരു ഒരു കാത്തിരിപ്പിൽ തന്നെയാണ്. കാരണം അത്രമാത്രം പ്രതീക്ഷയോടെയാണ് പുതിയൊരു സീസണിന് വേണ്ടി കാത്തിരിക്കുന്നത്. അതിൽ പ്രധാനം ഇപ്പോൾ കലൂരിൽ 2 വർഷത്തിന് ശേഷം കോവിഡിൻ്റെ എല്ലാ ഒരു ബ്രേക്കിന് ശേഷം കലൂര് വീണ്ടും നിറയാൻ പോകുന്നു എന്നുള്ളൊരു ഒരു വലിയ സന്തോഷമുണ്ട്. ആ ഈസ്റ്റ് ഗാലറിയിലേക്ക് ഒരു ഒരു ആവേശവും ആരവും ഒക്കെ ഇപ്പോഴും ആ ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സ് എന്നുള്ള വിളികളൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചെവിയിൽ കടന്ന് മുരളുന്നുണ്ട്. കാരണം തുടക്കം മുതൽ ഞാൻ ഐ എസ് എൽ 2014 ആദ്യ സീസൺ മുതൽ ഒരു മത്സരം പോലും മുടങ്ങാതെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു 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 ആവേശത്തിലേക്ക് ഇപ്പോൾ തന്നെ മാറിക്കഴിഞ്ഞു. നാളെ ഇനി എന്താകുമെന്നുള്ളതിലൊരു ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും മികച്ചൊരു വിജയത്തോടുകൂടി തന്നെ നമ്മളുടെ ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ നിറവേറ്റാൻ നമ്മുടെ സ്വന്തം ഇവാൻ ആശാനും പിള്ളേർക്കും സാധിക്കട്ടെ. പക്ഷേ നമ്മൾ എതിരാളികളെയും കുറച്ച് പറയാൻ കഴിയില്ല. മികച്ച ടീം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ അവർ വളരെ മോശം പ്രകടനമായിരുന്നു. ഏറ്റവും അവസാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ ഇത്തവണ പരിശീലകനെയും ടീമുകളെ ഒന്നടങ്കം മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈസ്റ്റ് ബംഗാളും വരുന്നത്. ഈസ്റ്റ് ബംഗാളിലും ആദ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന താരങ്ങൾ അവരുടെ സപ്പോർട്ടിംഗ് സ്റ്റാഫിലും ടീമിലുമുണ്ട്. നോർത്ത് ഈസ്റ്റിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വി പി സുഹേർ അവരുടെ മുന്നേറ്റ നിരയിലെ സ്ട്രൈ കുന്തമുന തന്നെയാണ്. നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് പ്രതിരോധത്തിന് വലിയ തലവേദനയാകുന്ന ഒരു പ്ലെയർ കൂടിയായിരിക്കും വി പി സുഹേർ. ഒപ്പം തന്നെ അസിസ്റ്റൻറ്റ് കോച്ചായി നമ്മുടെ ബിനോ ജോർജ് ഉണ്ട്, കേരളത്തിന് സന്തോഷ് ട്രോഫി നൽകിയ കോച്ച്. അങ്ങനെ മൊത്തത്തിലൊരു മലയാളികളുടെ ഒരു ആവേശ പോരാട്ടം കൂടി ഈ ഒരു രണ്ട് ടീമുകളുടെ പോരാട്ടത്തിലുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും വലിയ ആവേശത്തോടെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് കൊമ്പന്മാരുടെ പോരാട്ടത്തിനായി ഇപ്പോൾ കാത്തിരിക്കുന്നത് ആര്യ. ശരി, എന്തായാലും പൂക്ക ഭയങ്കര ആവേശത്തിൽ തന്നെയാണ്. ഇനി മണിക്കൂറുകൾ മാത്രമാണുള്ളത്. പൂക്ക പറഞ്ഞതുപോലെ ആശാനും പിള്ളേരും റെഡിയാണ്. ഇനി കപ്പ് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ശരി.